എന്നും രാവിലെ എണീക്കുമ്പോ ഞാൻ എന്നെ തന്നെ ശപിക്കുക, ഇത്രയധികം നുണങ്ങൾ പറയേണ്ടി വരുന്നതിന്. നീ വലിയ സെന്റിമെന്റൽ ഒന്നും ആകണ്ട, പാട്ട് പഠിക്കില്ല നിന്റെ ജോലി, അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. പെർഫോമൻസ് ഓഫ് മില്ലേനിയത്തെ കുറിച്ച് വല്ലതും പറഞ്ഞു? അവള് പറഞ്ഞു അവരുടെ ജീവിതാഭിലാഷം അത്, ഒരമ്മയുടെ സ്നേഹം അവരെനിക്ക് തരുന്നത്, ഒരു ഗുരുവിന്റെ വാത്സല്യവും. എങ്ങനെ ഇനി അവരോട് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞു? അമ്മയുടെ സ്നേഹവും ഗുരുവിന്റെ വാത്സല്യവും. ചാർലി, 10-12 വർഷം അവളോട് കഴിഞ്ഞവനാണ് ഞാൻ. സുഭദ്രാദേവിക്ക് ഈ ലോകത്തൊരു ഒറ്റയാളുടെ സ്നേഹവും വാത്സല്യവും ഉള്ളൂ, അത് സുഭദ്രാദേവിയുടെ മാത്രമാണ്. ഒരു റിയൽ പ്രൊഫഷണൽ അങ്ങനെയാണ് വേണ്ടതെന്ന് അവൾ വാദിച്ച് സമർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ ജാടയൊന്നും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. ഉമ്മ, കുട്ടികൾ, അവർക്കൊന്നും ഒന്നിനും ഒരു വിഷമവും ഇല്ല. ഞാനുമ്മ കയറാനും തെരുവി ചാടിത്തുള്ളാനും പോകേണ്ട ആവശ്യവും ഇല്ല. ആ, അത് പറഞ്ഞപ്പോഴൊരു കാര്യമുണ്ട്, നമ്മുടെ പത്മനാഭം വക്കീലിന്റെ ഒരു കക്ഷി ഐ സ്പെഷ്യലിസ്റ്റാണ്, ഐ ഡോണർ ക്ലബിന്റെ പ്രസിഡന്റാണ്. ആ ക്ലബില് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ, വൈകാതിരിക്കാൻ വേണ്ട ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ സുഖം തന്നെ. വലിയൊരു ബംഗ്ലാവായത്, സംഗീതവും നൃത്തവും കൊണ്ട് ഒരു അമ്പലത്തിന്റെ പരിശുദ്ധിയുള്ള സ്ഥലം. സുഭദ്രാദേവി നല്ല അമ്മയാ, നിങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ മറ്റൊരാളായല്ല ഞാനിവിടെ കഴിയുന്നത്, അതുകൊണ്ടാണ്. ചാർലിയുടെ ശബ്ദം പോലും ഒന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. പോയിട്ട് ഇന്നേക്ക് 27 ദിവസങ്ങൾ തികയുന്നു. അവന്റെ കൂടെ സർക്കസും പാട്ടുമായി കഴിയുന്നതാ, ഇതിനേക്കാൾ ഭേദം, എത്രയോ ഭേദം, ഇതിവിടെ ഒറ്റയ്ക്കിങ്ങനെ തടവിലായതുപോലെ. അവനോട് ഒറ്റയ്ക്കാവല്ലോ ഇങ്ങനെ ഇപ്പൊ പിരിഞ്ഞിരിക്കുമ്പോഴാ പിന്നെയും മനസ്സിലാവുന്നത്, ഒരിക്കലും പിരിയാൻ വയ്യാന്ന്. എപ്പോഴാണോ ആർക്കെ സാറ് അവന് വിട്ടുതരിക? ഹലോ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ, പാട്ടിനെ കുറിച്ചോ അതോ ഡാൻസിനെ കുറിച്ചോ? രണ്ടുമല്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം. ആരും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാന്ന് അറിയില്ല, അതുകൊണ്ട് 4-5 പേരെഴുതി നറുക്കിടാന്ന് വെച്ചു. അത് കൊള്ളാം, എന്നാ ശരി. സത്യ, സത്യക്ക് തന്നെ നറുക്ക് വീണത്. സൊല്യൂഷൻ പറഞ്ഞുതരേണ്ടത് സത്യ തന്നെയാ, വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. ശരി, എന്താ പേഴ്സണൽ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞ? ഞാൻ വന്നപ്പോഴേക്കും അമ്മ പോയി. സത്യ, പ്രസാദം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ, വൈകുന്നേരം പാർട്ടിയുണ്ട്, നീ ഉണ്ടാവണം എല്ലാത്തിനും. ഓ, അതേ, നറുക്ക് വീണത് മറന്നിട്ടില്ലല്ലോ. ഇല്ല, എന്താ പ്രോബ്ലം? പ്രേമത്തെ കുറിച്ചൊരു സംശയം ചോദിക്കാനാ. ഇത് ചോദിക്കാനാണോ നറുക്കിട്ടത്? അതിന് ഞാൻ പ്രേമത്തിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ലേ. ആണെന്നാണല്ലോ ദൈവം പറഞ്ഞത്, അല്ലെങ്കിൽ സത്യക്ക് തന്നെ നറുക്ക് വീഴുവോ? ദൈവം പറഞ്ഞാ പിന്നെ അതിന് അപ്പീൽ ഉണ്ടാവില്ലല്ലോ, അല്ലേ? അതെ.
ഉൾപ്പെടെ ഒക്കെ പോയി. കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം, കേക്കൊടുത്തിട്ട് വരാം. ഇപ്പൊ പറ. പറയാമേ. പറഞ്ഞിട്ട് പോയാ മതി. ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വരികയായിരുന്നു. കാറില്ലാത്തോണ്ട് ബസ്സിലാ വന്നത്. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മഴ. ഞാൻ ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്നു മഴ കൊള്ളാതിരിക്കാനേ. എന്നിട്ട് എന്നിട്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ട് വന്നു. ചെറുപ്പക്കാരനോ? എന്തിനു? അത് മനസ്സിലായില്ലേ, മഴ നനയാതിരിക്കാൻ. എങ്ങനെ ആള്? കണ്ടാൽ എങ്ങനെ? കണ്ടാൽ എന്താ ഇവിടെ നിൽക്കണേ? ഭക്ഷണമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടുമൂന്ന് പ്രാവശ്യം കഴിച്ചോളൂ. ഈ തിരക്കിനിടയിൽ ആരും അറിയാൻ പോണില്ല. പിന്നെയല്ല, ഇപ്പോ പറയാമേ. പറ. ചെറുപ്പക്കാരൻ ആകെ നനഞ്ഞിരുന്നു. ഷർട്ട് അഴിച്ച് പിഴിയാൻ തുടങ്ങുകയായിരുന്നു അയാൾ. പെട്ടെന്നല്ല കണ്ടത്. അയാൾ ഒന്ന് മടിച്ചു. അപ്പൊ ഞാനൊരു കണ്ണുപൊട്ടിയെ പോലെ അഭിനയിച്ചു. വെറുതെ ആവില്ല, അയാള് ഷർട്ട് അഴിക്കുന്ന കാണാനാവും. ഓ, ആണെങ്കിൽ ആണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ? ഞാനാ. എന്താ വേണ്ടേ? എന്താ വേണ്ടേന്ന്? ഒന്നും വേണ്ട. പിന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. എന്നാ അവിടുന്ന്? അവിടെ ആരും വിളിച്ചില്ല. എന്നാ ഇവിടുന്ന്? അങ്ങോട്ട് പോ. ഹലോ, അവിടുന്ന്. ഇതെവിടെ പണിയല്ലേ? അവന്റെ ഉണ്ട്. ഏയ്, ദാഹമൊന്നുമില്ല, കഥ മുഴുവിപ്പിച്ചില്ലല്ലോ. ഇത് കഴിക്കേ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ട കോള. ഡ്രസ് കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്പിട്ട് കള്ളു കുടിച്ച ഓപ്പേ പോലെ. പിന്നെ പലപ്പോഴും കണ്ടയാളെ. കാണാതിരിക്കാൻ വയ്യാന്നൊരു തോന്നല്. ഇത് പ്രേമമാണോ? നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ സംഭവം മനസ്സിലായി. എന്നെ ഇഷ്ടമാണെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞാ പോരെ. പിന്നെ ഒരു മോഹം വേറൊരാളുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? അതെ, എന്നപ്പോഴേ ഞാനിപ്പോ പറയട്ടെ എല്ലാരോടും. എന്താ പ്രശ്നം? താനാരാ? കൊണ്ടുപോയാം.